നമസ്കാരം എല്ലാവർക്കും അതിമാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറേ കാലമായി കുക്കിംഗ് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ പറയുക, ഷൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ കുറെ പരിപാടികൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പോവാഞ്ഞത്. എന്നോട് എല്ലാവരും ചോദിച്ചു എന്താ ഇടാത്ത എന്താ ഇടാത്ത എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ ഒരു ഒന്ന് ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇടുന്നത്. ഇന്നൊരു 4 മണി പലഹാരമാണ്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ രണ്ടെണ്ണാണ് കാണിക്കുന്നത്. ഒന്ന് പറയണത് ഒരു അമ്മിണി കൊഴക്കട്ട. എല്ലാവർക്കും അറിയണ്ടായിരിക്കും അമ്മിണി കൊഴക്കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുഞ്ഞി കൊഴക്കട്ടകള്, ഇങ്ങനെ എന്താ പറയുക, ശർക്കര പാവിലൊക്കെ ഇട്ടിട്ടുള്ള ആ സംഭവമാണ് അമ്മിണി കൊഴക്കട്ട. പിന്നെ രണ്ടാമത് ഞാൻ കാണിക്കാൻ പോകുന്നത് പാൽ കൊഴക്കട്ടയാണ്. നമ്മുടെ നാളികേരപ്പാലില് കൊഴക്കട്ട ഇട്ടിട്ട് ഉണ്ടാക്കുന്നതിനെയാണ് പാൽ കൊഴക്കട്ട എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടെണ്ണാണ് 4 മണി പലഹാരമാണ് ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടുവരാം. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മളൊരു പാത്രത്തിലേക്ക് 1 കപ്പ് നൈസ് പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി, നൈസ് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ നൈസ് പൊടി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് എടുത്തു. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അതൊന്ന് മിക്സാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു തുള്ളി, ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കോക്കനട്ട് ഓയിൽ ഇല്ലാച്ചാൽ നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞങ്ങളിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇനി അടുത്തത് ചേർക്കാൻ പോകുന്നതാണ് ഒരു തേങ്ങ, ഒരു പിടി തേങ്ങ, ഒരു പിടിയോ രണ്ട് പിടിയോ, നമ്മളിവിടെ 2 പിടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പിടി തേങ്ങയും ചേർത്തിട്ട് അതും നല്ലതുപോലെ ഒന്ന് കുഴച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ അതും മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് നല്ല തിളച്ച വെള്ളം, അല്ല എന്താ പറയുക, അടുപ്പത്ത് നിന്ന് നേരെ ഇതിലേക്ക് ഒഴിക്കണം. ആ ഒരു നല്ല തിളച്ച വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അതൊന്ന് ജസ്റ്റ് ആദ്യം കുറച്ച് ഒഴിക്കുക, എന്നിട്ടൊരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെയും ആവശ്യത്തിന് നല്ല സോഫ്റ്റായിട്ട് നല്ല ബോൾ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു 10-20 മിനിറ്റ് ഒരു ഇളം ചൂടാവുന്നത് വരെ, ആറുന്നത് വരെ അടച്ചു വെച്ചതിന് ശേഷം നല്ല കൈ വെച്ച് നന്നായിട്ട് കുഴച്ചിട ഇങ്ങനെ സോഫ്റ്റാക്കിയിട്ട് നല്ലൊരു വലിയൊരു ബോളാക്കി വയ്ക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്റ്റെപ്പ് വേണ്ടവർ ചെയ്താൽ മതി. ഞങ്ങൾ കുറച്ച് ജീരകം ഇട്ടു. അപ്പോൾ ജീരകം ഇഷ്ടമുള്ളവരിടുക, അല്ലെങ്കിൽ വേണ്ട, അത് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വലിയ ബോളിനെ നമ്മൾ കുഞ്ഞു ബോളാക്കിയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ നല്ല ചെറിയ ബോളാക്കി ഉരുട്ടി എടുത്ത് വയ്ക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ ഇഡ്ലിത്തട്ടിൽ അത് വയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പഴനൂർക്കൊക്കെ വേവിക്കുന്ന ഒരു പ്ലേറ്റില്ലേ, ആ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് വയ്ക്കുക. അതല്ല, ഇതില്ലാത്തവരാണെങ്കിൽ ചില ഇഡ്ലിക്കൊന്നും ഈ ഒരു പ്ലേറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഇഡ്ലി തട്ടില്ലേ അത് വയ്ക്കുക. അത് വെച്ചിട്ട് നമ്മൾ ഉരുട്ടിയ എല്ലാ ഈ അമ്മിണി കൊഴക്കട്ടകളും നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആവി കയറ്റുക. ഒരു നമ്മൾ ഇഡ്ലിയൊക്കെ വേവിക്കുന്നത് പോലെ തന്നെ ഒരു 10-20 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് ആവി കയറ്റി വേവിച്ചിട്ട് എടുക്കുക. അപ്പോൾ അതാ ഞങ്ങൾ 20 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കി, അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാൻ എടുക്കും. ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കടുക്, മുളക്, കറിവേപ്പില ഇത്രയും സംഭവങ്ങൾ നല്ല എന്താ പറയുക ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ നന്നായി അത് കടുക് പൊട്ടുക, മുളക് പൊട്ടുക എല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത്തിരി വെള്ളം ഒഴിക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരപ്പാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് 2 ശർക്കര കഷ്ണങ്ങളും അതിലേക്ക് ഇടുക. അപ്പോൾ കഷ്ണമായിട്ടല്ല ഇടുന്ന വെച്ചാൽ മുറിച്ചിട്ടോ അല്ലെങ്കിൽ ചിരകിയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ, എന്തായാലും പാവുണ്ടാക്കുക, അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ വെള്ളം ഒഴിച്ച് ശർക്കര 2 കഷ്ണം ശർക്കര ഇട്ടു. ഇനി ഇത് നന്നായിട്ടത് ഉരുകണം. അപ്പോൾ ഇതാ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ കുഞ്ഞി അമ്മിണി കൊഴക്കട്ട നമ്മൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാ നമ്മളെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ ശർക്കര എന്താ പറയുക ഈ അമ്മിണി കൊഴക്കട്ടയിൽ പിടിക്കണം. ആ മാതിരി ആ എരിവ, മുളകിൻ്റെ കുറച്ച് എരിവ് അതിലേക്ക് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഒരു 10-20 മിനിറ്റോളം നമ്മൾ അടച്ച് വെച്ചിട്ട് വേണം കഴിക്കാൻ. അതല്ല, അപ്പം തന്നെ കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു മധുരവും എരിവൊന്നും കിട്ടില്ല. അപ്പോൾ കുറച്ച് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടൊരു 10-20 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കഴിച്ചാൽ മതി.
അപ്പോൾ അതാ ഞങ്ങളൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കി. അപ്പോൾ ഈ ആ വെള്ള കുഴക്കട്ട മാറിയിട്ട് ആ ശർക്കരയൊക്കെ അതിൽ പിടിച്ചിട്ട് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ശർക്കരയും ആ മധുരവും എരിവും ഒക്കെ അതിലേക്ക് എന്താ പറയുക പിടിച്ചു, നല്ല സ്വാദുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളുണ്ടാക്കിയ അമ്മിണിക്കുഴക്കട്ട. നല്ല സ്വാദാണ് കേട്ടോ, എരിവും മധുരവും ഒക്കെ കൂടിയിട്ട് എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കാത്തവർ ഉണ്ടെങ്കിൽ കഴിക്കണം. ഇത് ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടുണ്ട്, യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ടാക്കി കണ്ടു. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് കണ്ട് ഇഷ്ടമായി ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നതാണ് പാൽ കുഴക്കട്ട. പാൽക്കുഴക്കട്ടയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അത് അമ്മിണിക്കുഴക്കട്ടയെക്കാളും കുറച്ചും കൂടി വലിയ ബോൾസാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാത്രത്തിൽ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടുക. കാരണം കുഴക്കട്ടയിൽ ഇത്തിരി ഉപ്പുണ്ട്, എന്നാലും വെള്ളത്തിലേക്ക് ഇത്തിരി ഉപ്പിടുക. ഒരു 2-3 സ്പൂൺ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞാൽ ഇതൊന്ന് തിളച്ചു വരുമല്ലോ, ഈ വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 3-4 സ്പൂണ് പഞ്ചസാര ഇടാം. അപ്പം നിങ്ങൾക്ക് നല്ല മധുരം വേണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് അനുസരിച്ച് കൂട്ടാം, അതല്ല കുറച്ച് മധുരം മതി അതിനനുസരിച്ച് കുറയ്ക്കുക. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ മധുരം പഞ്ചസാര ഇടാം. അങ്ങനെ പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുഴച്ച് വെച്ച ആ കുഴക്കട്ട ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തിളപ്പിക്കണം. അപ്പോൾ ഈ കുഴക്കട്ടയിൽ നിന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ അടർന്ന് വന്നിട്ട് ആ ഈ വെള്ളം ഒരു എന്താ പറയുക നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും. അപ്പോൾ അതിലേക്ക് അത് കണ്ടോ നന്നായിട്ട് നല്ല തിക്കായിട്ട് വന്നു ആ വെള്ളം. ഇതിലേക്ക് നമ്മൾ ഇനി ഒരു ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസോളം നാളികേരപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം കൂടി നമ്മൾ ഈ നാളികേരപ്പാലിൽ ഇട്ടിട്ട് ഈ കുഴക്കട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരു 5-10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് എടുത്താൽ മതി. അപ്പോൾ നല്ല തിളച്ച് നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു വിഭവത്തിന് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പാൽക്കുഴക്കട്ടയും. അപ്പോൾ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, നല്ല സ്വാദാണ്, നല്ല മധുരമൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഒരുവിധം പേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എന്താ പറയുക കുക്കിംഗ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ആരും വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ ഇനിയും അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ആചാരങ്ങളും സംഭവങ്ങൾക്ക് തന്നെയാണ് പോകുന്നത്. അത് നിർത്തിവെച്ചോ എന്ന് പലരും ചോദിച്ചു, ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല, എന്തായാലും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യണം, ഏതാണ് തുടങ്ങേണ്ടതെന്ന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സംഭവങ്ങൾ ചെയ്യാനുണ്ട്, അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തണം. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയ്ക്കും ബൈ.